മോഹൻ ബഗാനിൽ കിബുയിക്കൂണയുടെ അണ്ടറിൽ മികച്ച പ്രകടനം നടത്തിയ യുവതാരമാണ് നോങ്ടമ്പ നോറം. ആ ഒരു പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സിലും തുടരുമെന്നാണ് ആരാധകർ പ്രതീക്ഷിച്ചത്. എന്നാൽ 7 മത്സരങ്ങൾ പൂർത്തീകരിച്ച് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ താരം എ ടി കെ മോഹൻ ബഗാനിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. പകരക്കാരനായി എ ടി കെ മോഹൻ ബഗാനിൽ നിന്ന് എത്തുന്നത് കിബുയിക്കൂണയുടെ മറ്റൊരു പ്രിയ ശിഷ്യൻ ശുഭോ ഘോഷും. ഫാൻ്റെ എല്ലാവർക്കും ഫുട്ബോൾ ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യെസ്, അങ്ങനെ നോങ്ടമ്പ നോറോ എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മണിപ്പൂരി താരം എ ടി കെ മോഹൻ ബഗാനിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. സീസൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ താരം എ ടി കെ മോഹൻ ബഗാനിലേക്ക് ചേക്കേറുമെന്നുള്ള തരത്തിലുള്ള റൂമറുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപക്ഷെ കിബുയിക്കൂണ എന്ന് പറയുന്ന പരിശീലകനായിരിക്കണം നോറത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉറച്ചു നിൽത്താൻ ഒരു കാരണമായത്. കാരണം അദ്ദേഹം കഴിഞ്ഞൊരു സീസണിൽ കിബുയിക്കൂണയുടെ അണ്ടറിലാണ് നോറത്തിൻ്റെ കരിയറിലെ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത്. നല്ലൊരു പ്രകടനം ഐ ലീഗ് വിൻ ചെയ്ത മോഹൻ ബഗാനിൽ അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചിരുന്നു. 2 ഗോളും 5 അസിസ്റ്റുകളുമാണ് അദ്ദേഹം അവിടെ നടത്തിയത്. ഏതായാലും ഇപ്പോൾ താരം മോഹൻ ബഗാനിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. ഏതായാലും കിബുയിക്കൂണയായിട്ടുള്ളൊരു വേർപിരിയലിൻ്റെ കാര്യം പറയുമ്പോഴും മോഹൻ ബഗാനിലേക്കുള്ള നോറത്തിൻ്റെ ഒരു തിരിച്ചുപോക്കൊന്നും കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ബഗാൻ ആരാധകരെ സംബന്ധിച്ച് കുറച്ച് സന്തോഷമേറിയ ഒരു വാർത്ത തന്നെയാണിത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ ആദ്യ 11-ൽ കിബുയിക്കൂണ അവസരം കൊടുത്തിട്ടുള്ളൊരു താരമാണ് നോങ്ടമ്പ നോറം. സീസണിൽ ഉടനീളം അദ്ദേഹം 3 മത്സരങ്ങൾ കളിച്ചു. അദ്ദേഹത്തിന് പക്ഷേ ഒരു അത്രമേലൊരു മികച്ച പെർഫോമൻസ്, കഴിഞ്ഞ സീസണിലൊക്കെ മോഹൻ ബഗാൻ നടത്തിയൊരു പെർഫോമൻസ് അദ്ദേഹത്തിന് ഇവിടെ നടത്താൻ സാധിച്ചില്ല എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഡിഫൻസീവ് വർക്ക് റേറ്റ് അത്രമേലില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം രാഹുൽ കെ പി തിരിച്ചു വന്നൊരു സാഹചര്യത്തിൽ പിന്നീട് നോറത്തിന് കൂടുതലായിട്ടുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കിബുയിക്കൂണ കൂടുതലായും നോറം എന്ന് പറയുന്ന താരത്തെ ബെഞ്ചിൽ ഇരുത്താനുണ്ടായിട്ടുള്ളൊരു കാരണം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ അദ്ദേഹം ക്ലബ്ബ്, അല്ലെങ്കിൽ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ തന്നെ അദ്ദേഹം ക്ലബ്ബ് വിടാൻ്റെ കാരണമായത്. എന്നാൽ എ ടി കെ മോഹൻ ബഗാനിലേക്ക് വരുമ്പോൾ 3-5-2 എന്ന് പറയുന്നൊരു ഫോർമേഷനിലാണ് അവർ കളിക്കുന്നത്, നമ്മൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. ഇപ്പം ഏതായാലും സൂസൈരാജ് എന്ന് പറയുന്ന ഒരു താരത്തിന് പരിക്ക് പറ്റിയ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് എന്ന നിലയിലാണ് ഇപ്പോൾ ഈ ഒരു താരം എ ടി കെ മോഹൻ ബഗാനിലേക്ക് ചേക്കേറുന്നതും. അപ്പം ഈ ഒരു ഡിഫൻസീവ് വർക്ക് റേറ്റ് ഒരു കുറവായതിനാലും അദ്ദേഹത്തിന് എത്രമേൽ അവിടെ ഒരു ഹബാസ് അവസരം കൊടുക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഏതായാലും നോറത്തിന് പകരക്കാരനായി ശുഭോ ഘോഷ് എന്ന് പറയുന്ന ഒരു താരത്തെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചിട്ടുള്ളത്. ഒരു യുവ സ്ട്രൈക്കറാണ്, കിബുയിക്കൂണയുടെ അണ്ടറിൽ തന്നെ കഴിഞ്ഞ സീസണിൽ കളിച്ചിട്ടുള്ളൊരു താരമാണ്. കിബുയിക്കൂണ കൂടുതലായിട്ടും ഈ ഒരു താരത്തെ ഒരു സൂപ്പർ സബ് എന്ന് പറയുന്നൊരു നിലയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എങ്കിലും അദ്ദേഹത്തിന് കഴിഞ്ഞൊരു സീസണിൽ മോഹൻ ബഗാന് വേണ്ടി 3 ഗോളുകൾ സ്കോർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. 8 മത്സരങ്ങളിൽ നിന്നാണ് അദ്ദേഹം ആ 3 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുള്ളത്. ഈ 8 മത്സരങ്ങളിൽ നിന്നായിട്ട് 8 ഷോട്ട്സുകളും അത് 4 ഷോട്ടും ടാർഗറ്റുകളും അദ്ദേഹം വായിച്ചിരുന്നു. നിങ്ങൾ ആലോചിക്കുക, അദ്ദേഹം കൂടെ ഈ പറഞ്ഞൊരു സബായിട്ടാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ഈ ഒരു 8 മത്സരങ്ങൾ കളിച്ചെങ്കിലും മുഴുവനായി അദ്ദേഹം 100 മിനിറ്റുകൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ എന്നുള്ളതായിരിക്കണം. ഈ ഒരു സ്റ്റാറ്റുകൾ പരിശോധിക്കുമ്പോൾ വെരി ഇംപ്രസീവ് ആണ്. കാരണം 100 മിനിറ്റിൽ 3 ഗോളുകൾ 8 ഷോട്ടുകൾ 4 ഷോട്ടും ടാർഗറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മികച്ച പ്രകടനം തന്നെയാണ് അദ്ദേഹം നടത്തിയെന്നുള്ളത് മനസ്സിലാകും. ഏതായാലും 20-കാരനായിട്ടുള്ള ഈ ഒരു താരം മോഹൻ ബഗാൻ്റെ അക്കാഡമിയിൽ കൂടി തന്നെയാണ് ഉയർന്നു വന്നത്. ഒരു വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ്, കൊൽക്കത്ത സ്വദേശിയാണ്. അങ്ങനെ കഴിഞ്ഞൊരു സീസണിലാണ് അദ്ദേഹം ഐ ലീഗിൽ ഒരു അരങ്ങേറ്റം കുറിക്കുന്നത്. ഏതായാലും ഈ ഒരു താരവുമായി 2023 വരെയാണ് ബ്ലാസ്റ്റേഴ്സ് ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു നോറത്തെ കൊടുത്ത് പകരം ശുഭോ ഘോഷിനെ ടീമിലെത്തിച്ചൊരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു തീരുമാനം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ തീർച്ചയായും ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള തീരുമാനം എന്ന് തന്നെ പറയാം. കാരണം ബ്ലാസ്റ്റേഴ്സിൽ ഓൾറെഡി വിങ്ങേഴ്സ് ഇപ്പം രാഹുലുണ്ട്, അതുപോലെ തന്നെ സത്യാസൻ സിംഗ് ഉണ്ട്, ഋത്തികുമാർ ദാസ്, ഇപ്പം പുയ്ത്തി ആണെങ്കിലും പ്രശാന്ത് ആണെങ്കിലും ഒക്കെ വിങ്ങറായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന താരങ്ങളാണ്. ഓൾസോ വക്കുണ്ടോ പെരേര പോലെയുള്ള താരങ്ങളും ഒക്കെ വിങ്ങറായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന താരങ്ങളാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നോറോ എന്ന് പറയുന്ന വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു താരമാണ് അദ്ദേഹം. തീർച്ചയായിട്ടും ഏത് ടീമിലാണെങ്കിലും ഒരു ആദ്യ ലെവലിലൊക്കെ കളിച്ച് പ്രൂവ് ചെയ്യാൻ കഴിവുള്ള താരമാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് വേണ്ടത് ഒരു ഇന്ത്യൻ സ്ട്രൈക്കറെയാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞൊരു മത്സരം നോക്കുകയാണെങ്കിൽ ജോർദൻ മൊറേ എന്ന് പറയുന്നൊരു സ്ട്രൈക്കറാണ് കളിച്ചത്. അദ്ദേഹത്തിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നപ്പോൾ രാഹുൽ കെ പി സ്ട്രൈക്കറായിട്ട് എടുത്തിട്ട് പിന്നെ വിങ്ങിലാണ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയത്. അപ്പം നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഇന്ത്യൻ സ്ട്രൈക്കർ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഖാർപ്പനും നോറ മഹേഷും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരെ ഇപ്പം ലോൺ അടിസ്ഥാനത്തിൽ കൊടുത്തിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ശുഭോ ഘോഷ് എന്ന് പറയുന്നൊരു താരത്തെ സൈൻ ചെയ്തത് വളരെ പ്രതീക്ഷ നൽകുന്നു. കാരണം നല്ല ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു താരമാണ് എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടിട്ടുള്ളതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
വളരെ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു നടത്തിയത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിലൂടെ കളിച്ച് അദ്ദേഹം ഈ ഒരു സീസണിൽ വന്ന് വരികയാണെങ്കിലും കിബൂക്കുൺ ഉറപ്പായും അദ്ദേഹത്തെ സൂപ്പർ സബ്ബൊക്കെ ആയിട്ട് യൂസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ അദ്ദേഹം അത് അവിടെ പ്രൂവ് ചെയ്തിട്ട് ഒരു ഫ്യൂച്ചറിൽ ഒരു ഇന്ത്യയുടെ ഒരു സ്ട്രൈക്കർ എന്ന നിലയിലേക്കൊക്കെ ഉയർന്നു വരാൻ ടാലൻ്റ് ഉള്ള താരം തന്നെയാണ് അദ്ദേഹം. സോ ഏതായാലും ബ്ലാസ്റ്റേഴ്സിലൂടെ ഉയർന്നു വരുന്ന മറ്റൊരു യുവതാരമായി ശുഭഘോഷിന് മാറാൻ കഴിയട്ടെ എന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുകയാണ്. ഏതായാലും ഇതൊക്കെ പറഞ്ഞിട്ട് വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കും. ഞാൻ ഇവിടെ വന്ന് സ്മി ബിഷ ഫാൻ സൈനിങ് ഓഫ്.